ഹായ് എല്ലാ പ്രിയമുള്ള സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ വന്ദനം. നിങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏതാണ്ട് 150,000 ഫോളോവേഴ്സ് എന്ന രൂപത്തിൽ എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്നേക്ക് 1.5 വർഷമായിട്ടുണ്ട് ഈ ചാനൽ ആരംഭിച്ചിട്ട്. ഒരുപാട് സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഒരു യൂട്യൂബ് ചാനൽ ഫോം ചെയ്യണമെന്ന് തോന്നിയത്. അതിനെക്കുറിച്ച് വിശദമായി നമുക്കൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് വൈകിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ 150,000 സബ്സ്ക്രൈബേഴ്സ് എന്ന നിലയിൽ എന്നെ എത്തിച്ച എന്നെ അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും വെറുക്കുന്നവർക്കും എല്ലാവർക്കും ഇതിൽ ഒരുപോലെ പങ്കുണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരോടും എന്റെ ഹൃദ്യമായ സന്തോഷം രേഖപ്പെടുത്തുന്നു. കാരണം ഈ സാഹചര്യത്തിൽ എനിക്ക് അത് മാത്രമേ നിങ്ങളോട് പറയാൻ പറ്റൂ. അപ്പൊ വൈകിട്ട് തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇന്ന് ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ മുസ്ലിങ്ങൾക്ക് അഭയം കൊടുത്തതിന്റെ പേരിൽ പണി കിട്ടിയിരിക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രമാത്രം പ്രാകൃതമായി കൊണ്ടിരിക്കുന്നത് എന്നതിന് ഖുർആൻ പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഒരു തരത്തിലും സംശയം തോന്നാനിടയില്ല. കാരണം അവിശ്വാസികളോട് എങ്ങനെ പെരുമാറണം, അവരുടെ ജീവനും ജീവിതത്തിനും ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കുമൊക്കെ എത്രമാത്രം പ്രാധാന്യമാണ് ഇസ്ലാമിലുള്ളത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ അർത്ഥമൊന്നറിഞ്ഞാൽ മതി. ശരിക്ക് ഖുർആനിനെ ന്യായീകരിക്കാനും വെള്ളപൂശാനും പെയിന്റടിക്കാനും ഒക്കെ വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഈ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലായിട്ടേയില്ല. അവര് മദ്രസയിൽ നിന്നും ലഭിച്ച ഏതാനും ചില അറിവുകൾ മാത്രം വെച്ചിട്ടാണ് നമ്മോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്ക് നമ്മൾ പറയുന്ന വാചകങ്ങള് അധ്യായത്തിന്റെ നമ്പറുകള് ഇതൊക്കെ വെച്ചൊന്ന് പരിശോധിച്ചാൽ അവർക്ക് തന്നെ മനസ്സിലാക്കാവുന്ന വസ്തുതയേയുള്ളൂ. എന്താണ് ഇസ്ലാം, എന്തുകൊണ്ട് ഇസ്ലാം, ഇന്ന് ഏറിലായിരിക്കുന്ന ഇസ്ലാമിനെ ഒന്ന് ഇറക്കാൻ പണ്ഡിതന്മാർ പെടാപ്പാടുപെടുകയാണ്. ഇസ്ലാം ഇപ്പോൾ എയറിലായിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തില് യുവതലമുറ ചിന്തിക്കുന്നു, അവർ അതിനനുസരിച്ച് തെളിവുകൾക്ക് വേണ്ടി പരതുന്നു. തെളിവുകൾക്ക് വേണ്ടി പണ്ഡിതന്മാരെ വിളിക്കുമ്പോൾ യുക്തിവാദികളുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടുപോകരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ടെൻഡൻസി വെച്ചിട്ട് എന്തുകൊണ്ട് പാടില്ല, നമുക്ക് പാടില്ല എന്ന് പറയുന്ന കാര്യം ചെയ്യാനായിരിക്കും കൂടുതൽ താല്പര്യം. വില കൂടിയ ഒരു പേന കൊണ്ടുവന്ന് ഞാൻ എന്റെ മോന്റെ കയ്യിൽ കൊടുത്താൽ എനിക്ക് ഒരു ദിവസം ഗിഫ്റ്റ് കിട്ടിയതാ, കൊടുത്തിട്ട് മോനെ ഇത് വില കൂടിയ പേനയാട്ടോ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് അത് 5-6 പാർട്ടായിട്ട് കിടക്കുന്നത്, അതെന്താ അല്ല നോക്കരുത് എന്ന് പറഞ്ഞപ്പോ, അത് പൊട്ടിക്കരുത് എന്ന് പറഞ്ഞപ്പോ അതിനകത്ത് എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്, സാധാരണ പേനകളിൽ നിന്നും ഞാൻ നോക്കി. അതാണ് നമ്മുടെ ഒരു ചോദന. ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം നമ്മൾ 3 വട്ടം ചെയ്യും. അപ്പോ യുക്തിവാദികളുടെ പ്രസംഗം കേട്ടാൽ എന്താ പ്രശ്നം? ആ ഓക്കെ, ഒന്ന് കേട്ടിട്ട് തന്നെ കാര്യം. ഞാനിത് പറയാൻ കാരണം ഇങ്ങനെ കേൾക്കരുത്, ജാമിദായ കേൾക്കരുത്, ജാമിദ എന്ന പേര് കേട്ടാൽ തന്നെ ചെവി പൊത്തണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അവരുടെ മക്കളടക്കം ഇന്ന് എന്റെ ഫോളോവേഴ്സ് ആണ്, ഇന്ന് എന്റെ ഫോളോവേഴ്സ് പട്ടികയിൽ ഉണ്ടവർ. കാരണം അതാണ്, അവർക്ക് വ്യക്തമായി ഒരു കാര്യത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിൽ അവരത് അന്വേഷിക്കും. കാരണം അന്വേഷിക്കാനുള്ള ത്വര ഓരോ മനുഷ്യനിലും അന്തർലീനമാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ന് ഒരു മനുഷ്യനെ കൊല്ലാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, നൂതനമായ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകൾ കത്തി ഉപയോഗിച്ച് കഴുത്ത് വെട്ടി തന്നെ കൊല്ലുന്നത്? എന്തിനാണ്? ഭയപ്പെടുത്തുക. ഇസ്ലാമിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ ഈ ഭയപ്പെടുത്തലാണ്. അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത്. നമുക്കത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന ഒരു വസ്തുതയാണ് ഇത് എന്ന് ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈ വിഷയത്തിന്റെ ഗൗരവം ഇല്ലാതായി പോകാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ആ വാർത്ത കാണാം. കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ ഒരു കൊലപാതകം നടന്നു. ബ്രിട്ടനിലെ സമുന്നതനായ MP ഡേവിഡ് എമൈസ് ആണ് കൊല്ലപ്പെട്ടത്. ഒരക്രമി കത്തി കൊണ്ട് അദ്ദേഹത്തെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊരു വാർത്തയല്ല, കാരണം പാലസ്തീനിലൊന്നുമല്ലല്ലോ ഈ കാര്യം നടന്നത്. എന്തായാലും യൂറോപ്പ് ഇപ്പോൾ അതികഠിനമായ ഭീകരതയുടെ പിടിയിലമരാൻ പോകുന്നു എന്ന പ്രവചനങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ്
അവിടെയുള്ള പല സംഭവ വികാസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലേക്ക് വലിയ രീതിയിലുള്ള അഭയാർത്ഥി കുടിയേറ്റങ്ങൾ നടക്കുന്നു. അതിനു പിന്നാലെ അങ്ങിങ്ങ് പല ഭാഗത്തായി കലാപങ്ങൾ നടക്കുന്നു. ശരീരത്തെ നിയമങ്ങൾ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് അഭയാർത്ഥികൾ തിരക്ക് കൂട്ടുന്നു. ബ്രിട്ടനിൽ പോലും നമ്മളിത് ഓരോ സീസണിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ അഭയാർത്ഥികളെ സൃഷ്ടിക്കുക. ഈ അഭയാർത്ഥികൾ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന യൂറോപ്യൻ സ്കാൻഡിനേവിയൻ കൺട്രീസുകളിലേക്ക് ഇരച്ചു കയറുന്നു. അത് മനുഷ്യന്റേതായിട്ടുള്ള ദൗർബല്യങ്ങൾ എടുത്തു പറഞ്ഞും സഹതാപം പിടിച്ചുപറ്റിയുമാണ് അവിടെയൊക്കെ പിടിച്ചു കയറുന്നത്. അവിടെയൊക്കെ നുഴഞ്ഞു കയറിയ ശേഷം ക്രമേണ അവിടം ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. അവരെ ഒക്കെ അങ്ങ് മുസ്ലിമാക്കാനുള്ള വ്യഗ്രതകളാണ് അവിടെ ഈ തലതിരിഞ്ഞ ശരീഅത്ത് നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവരുടെ ക്രമസമാധാന നില തകരാറിലാക്കുമ്പോൾ അതൊരു സന്തോഷം ഇവർക്ക്. അങ്ങനെ പഠിച്ച ഒരുപാട് രാജ്യങ്ങൾ, എന്തിനേറെ മാക്രോൺ ഫ്രാൻസ് അനങ്ങില്ല. ഇവരെത്ര മാത്രം കിടന്ന് കലഹിച്ചാലും കരഞ്ഞാലും എന്റെ നാടിന്റെ സമാധാനം തകർക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയാൻ ആർജവമുള്ള ഭരണാധികാരികളെ സൃഷ്ടിക്കാനും ഈ പ്രശ്നക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. കണ്ടതാണ്, ഫ്രാൻസിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു. എന്തായാലും ഭീകരവാദത്തിന്റെ അടുത്ത താവളമായി മാറാൻ പോകുന്നത് യൂറോപ്പാണ് എന്ന പല പ്രവചനങ്ങളും ഇതിനു മുമ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ആ സംഭവത്തിന് അടിവരയിടുന്ന രീതിയിലാണ് ബ്രിട്ടീഷ് എം പി ഒരു തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. യു കെയിലെ തീവ്രവാദ വിരുദ്ധ ഉദ്യോഗസ്ഥൻ എസക്സ് പോലീസുമായും ഈസ്റ്റേൺ റീജിയണൽ സ്പെഷ്യലിസ്റ്റ് ഓപ്പറേഷൻ ആൻഡ്സ് യൂണിറ്റുമായി ചേർന്ന് നടത്തുന്ന പ്രാഥമിക അന്വേഷണത്തിലാണ് സംഭവം തീവ്രവാദ ആക്രമണമാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് ഒരു തീവ്രവാദ ആക്രമണമാണെന്നാണ് തീവ്രവാദ വിരുദ്ധ പോലീസും പറയുന്നത്. പലതവണയാണ് എം പി ഡേവിഡ് എമൈസിന് കുത്തേറ്റത്. അദ്ദേഹം ഒരു പള്ളിയിൽ വെച്ച് വോട്ടർമാരുമായി സംസാരിക്കുന്നതിനിടയിലാണ് ആക്രമണം നടന്നത്. ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ടാണ് ഈ ആക്രമണമെന്ന് ആദ്യ അന്വേഷണങ്ങൾ തെളിയിക്കുന്നു. കത്തിയോ മൂർച്ചയേറിയ ആയുധം കൊണ്ടോ കുത്തിക്കൊല്ലുന്ന പതിവ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദം പിന്തുടരുന്ന രീതിയാണ്. ഒരു 25-കാരന് ഫ്രാൻസിൽ സാമുവൽ പാറ്റി എന്ന അധ്യാപകൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ക്ലാസ് എടുത്തു. അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് നമുക്കറിയുന്ന കാര്യങ്ങളാണ്. പ്രവാചകന്റെ ഒരു കാർട്ടൂൺ ചിത്രം അല്ലെ, അത് അവരൊന്നും പറഞ്ഞതും അല്ല. ഇതൊക്കെ കാണിക്കുമ്പോഴേക്ക് അയ്യോ മതവികാരം അങ്ങ് വ്രണപ്പെട്ടു പോകുമോ, ഇത്രമാത്രം ദുർബലമാണോ ഇവരുടെ മതവികാരം. നമ്മൾ ചോദിച്ചു പോകുന്നതാണ്, നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്നതാണ്. മതത്തെ ഒന്ന് വിമർശിച്ചു പോയാൽ ഉടനെ തകർന്നു പോകുമോ ഇസ്ലാം എന്ന മതം? ഈ മതത്തെ സംരക്ഷിക്കാൻ, ഈ മതഗ്രന്ഥത്തെ സംരക്ഷിക്കാൻ, ഈ മതത്തിന്റെ അനുയായികളെ സംരക്ഷിക്കാൻ ഇതിന്റെ അധികാരിയായ രക്ഷാധികാരിയായ സർവ്വതും കാണുന്ന ആലിമുൽ ഗൈബായ അല്ലാഹു ശക്തനല്ലേ? അല്ലാഹുവിന്റെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അല്ലാഹുവിനെ നിഷേധിക്കുന്നവനെ നിങ്ങളോട് പറഞ്ഞിട്ട് എന്തിനാണ് അല്ലാഹു ഇരു ദിശകളിൽ നിന്നും കൈകാലുകൾ ഛേദിക്കുകയും കഴുത്ത് മുറിച്ചു കൊല്ലുകയും നാട് കടത്താൻ പ്രേരിപ്പിക്കുകയും ഖുർആനിലൂടെ എന്തിനു ചെയ്യണം? ഇതിന് കഴിവുറ്റവനല്ലേ അല്ലാഹു? ആ പടച്ചറബിന് ഇവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനേക്കാൾ, കൊല്ലാക്കൊല ചെയ്യുന്നതിനേക്കാൾ, അവന്റെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നതിനേക്കാൾ, അവന്റെ മാതാപിതാക്കളും മക്കളും ഭാര്യയും അനാഥരാകുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു കാരുണ്യവാനായ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ സന്മാർഗത്തിന്റെ ഒരംശം അവന്റെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്താ പോരായിരുന്നു? അതല്ലേ കാരുണ്യവാനായ അല്ലാഹു ചെയ്യേണ്ടത്? 114 തവണ പറയുന്നുണ്ടല്ലോ ഖുർആനില് അല്ലാഹു കാരുണ്യവാനാണ്, കരുണാനിധിയാണ്, ജയലളിതയാണെന്നൊക്കെ. എന്നിട്ട് എന്തെയ്തൊന്നും പ്രാവർത്തികമാക്കാൻ ഈ അല്ലാഹുവിന് സാധിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് കൊണ്ടാണോ ഞങ്ങളെ നിങ്ങൾ ഇതുപോലെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഇതിൽ പിടികൂടിയിരിക്കുന്നത് ഇത്തരത്തിൽ കത്തി ഉപയോഗിച്ച് കൊലപാതകം നടത്തുന്നതിനെ ബ്രിട്ടീഷ് പാർലമെന്റിൽ 2 തവണ ബ്രിട്ടീഷ് എം പി ഡേവിഡ് എമൈസ് വിമർശിച്ചിട്ടുമുണ്ട്. പള്ളിയിൽ വോട്ടർമാരുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കവെയാണ് ബ്രിട്ടീഷ് എം പി ഡേവിഡ് എമൈസ് കുത്തേറ്റു വീണത്. കൊലപാതകം നടത്തിയ 25-കാരനെ അറസ്റ്റ് ചെയ്തു. ഇയാളെ കൃത്യത്തിന് പ്രേരിപ്പിച്ചത് ഇസ്ലാമിക തീവ്രവാദ ആശയങ്ങളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാളുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ വിശദമായി പരിശോധിക്കും. കിഴക്കൻ ഇംഗ്ലണ്ടിലെ സൗത്ത് എൻഡ് വെസ്റ്റിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് ഡേവിഡ് എമൈസ്. ഇക്കഴിഞ്ഞ മാർച്ചിൽ അദ്ദേഹം 2 തവണ കത്തി ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങളെ ബ്രിട്ടീഷ് പാർലമെന്റിൽ വിമർശിച്ചിരുന്നു. കത്തി കൊണ്ടുള്ള അർത്ഥശൂന്യമായ ഇത്തരം കൊലപാതകങ്ങൾ
അവസാനിപ്പിക്കണം. നമ്മൾ കൂടുതലായി പോലീസുകാരെ നിയമിച്ചത് തന്നെ ഇത്തരം കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാനാണെന്നാണ് ഡേവിഡ് അമേസ് ഇക്കഴിഞ്ഞ മാർച്ചിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ലീ ഓൺ സീയിലെ ബെൽഫെയേഴ്സ് മെത്തഡിസ്റ്റ് പള്ളിയിൽ ഡേവിഡ് അമേസ് കൊലക്കത്തിക്കിരയായത്. പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ കൺസർവേറ്റീവ് പാർട്ടി അംഗമാണ് ഇദ്ദേഹം. മാർച്ച് 2021 വരെയുള്ള 12 മാസങ്ങളിൽ ബ്രിട്ടനിൽ 250 പേരാണ് കത്തി കൊണ്ടോ അതുപോലെയുള്ള മൂർച്ചയേറിയ ആയുധം കൊണ്ടോ കുത്തേറ്റ് മരിച്ചത്. കത്തി ഉപയോഗിച്ചുള്ള ക്രൂരമായ കൊലകൾ ജർമ്മനിയിലും ഫ്രാൻസിലും പതിവായി തുടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം തീവ്രവാദ ആക്രമണങ്ങളുമാണ്. കാനഡയിലും ഈയിടെ ഇത്തരമൊരു കൊലപാതകം നടന്നു. അതേസമയം ലോകത്തെ പിടിച്ചുകുലുക്കിയ കൊലപാതകമായിരുന്നു പ്രവാചകന്റെ കാർട്ടൂൺ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് അധ്യാപകനായിട്ടുള്ള സാമുവൽ പാറ്റിയെ ഫ്രാൻസിൽ കത്തി കൊണ്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. അതിനുശേഷം വലിയ രീതിയിലുള്ള നിബന്ധനകളാണ് ഫ്രാൻസിൽ ഇസ്ലാമിക ഷാർലി ഹെബ്ദോ എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ മാസികയിൽ അച്ചടിച്ചു വന്ന ഒരു കാരിക്കേച്ചർ കാണിക്കുകയോ ചെയ്തിട്ടുള്ള സാമുവൽ പാറ്റിയെ സമൂഹം നേരിടേണ്ടി വന്നത്. മദ്രസകളിൽ പോകുന്നതിന് പോലും കടുത്ത നിയന്ത്രണമാണ് ഫ്രാൻസ് പ്രധാനമന്ത്രി ഇമാനുവൽ മാക്രോൺ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതായത് ഇതൊക്കെ കൊടുത്തു വാങ്ങിക്കുന്ന പ്രശ്നങ്ങളാണെന്ന് നമുക്ക് പറയാനുള്ളത്. എനിക്ക് വീണ്ടും ആത്യന്തികമായി നിങ്ങളോട് പറയാനുള്ളത് ഖുർആൻ വായിക്കണം. ഖുർആനിൽ ഇത്തരം തീവ്രവാദ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള ഖുർആൻ വചനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം ഞങ്ങളെയും ഇതുപോലെ കൊല്ലാൻ ശ്രമിക്കാൻ. എനിക്ക് എത്രയോ ശ്രമങ്ങൾ കഴിഞ്ഞുപോയി. ഇക്കഴിഞ്ഞ ദിവസം എൻ്റെ തലയ്ക്ക് ഒരു റഷീദ് എന്ന് പറയുന്ന ഒരാളാണ് 500,000 രൂപ തരാൻ ഇവളുടെ തലയൊന്ന് അറുത്ത് നിങ്ങൾ തരുമോ എന്ന് ചോദിച്ചത്. എത്രയോ തവണകളിൽ പേഴ്സണലായിട്ട് വരുന്ന കൊല ഭീഷണികൾക്ക് കണക്കില്ല. പക്ഷേ ഈ ഭീഷണിക്കാർ, എന്നെ വെറുക്കുന്നവർ, ഞാനൊന്ന് ഇല്ലാതായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുഴുവൻ സമ്പത്തും ഞാൻ ചിലവഴിക്കാം, ഇവളെ ഒന്ന് ഇല്ലാതാക്കി കിട്ടിയാൽ മതി, ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഞാൻ കൊല്ലപ്പെടാൻ അർഹയാണ് എന്ന് നിങ്ങൾ ശിക്ഷ വിധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഞാൻ ഈ ഗ്രന്ഥം നിങ്ങളോട് പറഞ്ഞതല്ലേ? ഈ ഗ്രന്ഥത്തിലുള്ള വസ്തുതകൾ ഇത്രയും കൊല്ലമായി മതപണ്ഡിതന്മാർ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇതിനകത്തില്ലെങ്കിലല്ലേ നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കേണ്ടത്? ഇനി നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് കരുതി ഈ ആശയ പോരാട്ടത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകുമെന്ന് നിങ്ങളെ ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി. ഇത് പഠിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. നന്ദി.